ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടുത്തെ സർക്കാരിനെ വിമർശിക്കാൻ ഒരു വകയും ഇല്ലാത്തതുകൊണ്ട് വിമർശനം ഒഴിവാക്കി രാഹുൽ ഗാന്ധി വനിതാ മതിൽ എത്രമാത്രം വലിയ സംവാദത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത് എന്നത് രാഹുൽ ഗാന്ധി അംഗീകരിച്ചു ഈ രണ്ട് വിമർശനങ്ങൾക്കുള്ള മറുപടി വേണു വനിതാമതിലെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ ശ്രീ എം പി രാഷ്ട്രേഷ് ഇപ്പോഴും അമ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല കാര്യകാരണ സഹിതം ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ സത്യമാവില്ല അത് എന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ കണക്ക് അവർ കൊണ്ട് നടക്കട്ടെ നമുക്കത് ബോധ്യപ്പെടും ലക്ഷം കഴിയുമ്പോൾ ബോധ്യപ്പെടും ഇവിടെ അദ്ദേഹം പറയുന്നത് വനിതകളോടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ സമീപനത്തെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചുമാണ് ഇപ്പോൾ അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ട് മന്ത്രിമാരുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് മന്ത്രിമാരുണ്ടായത് അച്യുതാനന്ദ പക്ഷത്ത് നിന്ന് ഒരാളെ മന്ത്രിയാക്കിയേ മതിയാകൂ എന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ എസ് ശർമ്മയെ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്താൻ വേണ്ടി മേഴ്സിക്കുട്ടിയമ്മയും കൂടെ നിങ്ങളെ മന്ത്രിയാക്കി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലെന്നേ അപ്പോൾ അത് സ്വാഭാവികമായും പിന്നെ അവരുടെ ഇതുകൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് നിങ്ങൾ അങ്ങനെ ഒരു മന്ത്രിയാണ് വെച്ചത് ഒന്ന് രണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ പറയുന്നു ഇവിടെ നിങ്ങൾ ഇവിടെ ഈ സംസ്ഥാനത്ത് കേരംതിങ്ങിൽ കേരള നാട്ടിൽ കെ ആർ ഗൌരി ഭരിച്ചിടും എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ലക്ഷ്യം നേരിട്ടിരുന്നു എന്നിട്ട് ആരെയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയാക്കിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് കെ ആർ ഗൗരി അമ്മയെ മുഖ്യമന്ത്രിയാക്കാതിരുന്നത് അപ്പോൾ അതിനൊക്കെ മറുപടി കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മയുണ്ട് എന്ന കാര്യം ശ്രീ എം പി രാജേഷ് മറക്കരുത് പിന്നെ ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ എം എം മണി ഈ പിന്നെ എന്താ പറയുക എന്തെങ്കിലും പിന്നെ ഒരുമയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട നിങ്ങളുടെ നിങ്ങളുടെ മന്ത്രിമാരുടെ വായി വായിൽ നിന്ന് വീഴുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പലപ്പോഴും അത് വനിതകളോടല്ല അല്ലാതെയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിനകത്ത് നിശ്ചയദാർഢ്യമുണ്ട് ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഒരു ഭാഗത്ത് മറുഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ദേശീയ രാഷ്ട്രീയം വളരെ കൂടുതൽ സംസാരിച്ചു കൂട്ടത്തിൽ സംസ്ഥാന രാഷ്ട്രീയവും പോയി മുഖ്യമന്ത്രി ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കർഷകരോടും യുവാക്കളോടും വേണ്ട രീതിയിൽ വേണ്ട അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നില്ല അവർക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മോദി ഗവൺമെന്റിനെയും കേരളത്തിലുള്ള ഗവൺമെന്റിനെയും പുറത്താക്കുവാൻ വേണ്ട നടപടിക്രമങ്ങളുമായി കേരളീയ ജനം ഒറ്റക്കെട്ടായി കൂടെ നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി തവണ അദ്ദേഹം സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരുപോലെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഈ ഗവൺമെന്റിനെ വിമർശിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഒരു ഗവൺമെന്റിനെ വിമർശിക്കാൻ കഴിയുന്ന യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഭരിക്കുമ്പോൾ വിമർശിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതായത് വിദ്യാഭ്യാസം ആശുപത്രി ജോലി ഇതൊക്കെയാണ് പറയുന്നത് ഇത് കേരളത്തിൽ പറഞ്ഞാൽ ഏച്ചുന്ന കാര്യങ്ങളാണോ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ച് കേരള അദ്ദേഹം ദേശീയ രാഷ്ട്രീയം സംസാരിക്കുന്നു അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും നന്നായി മനസ്സിലാകുന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയ അദ്ദേഹം ദേശീയ നേതാവാണെന്നേ ഇവിടെ ഇവിടെ ശ്രീ എം പി രാജേഷിൻ്റെ പാർട്ടിക്ക് പൂച്ചയ്ക്ക് എന്താ പുനരുക്കുന്നിടത്ത് കാര്യം ദേശീയ തലത്തിൽ സി പി എം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു മുന്നണിയും അപ്പുറത്ത് ബി ജെ പി യുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയും മത്സരിക്കുന്നതിനകത്ത് സി പി എമ്മിൻ്റെ പങ്കെന്താണ് എൽ ഡി എഫിൻ്റെ പങ്കെന്താണ് എത്ര എം പിമാർ എം എം പിമാരെ അവർക്ക് ജയിപ്പിക്കുവാൻ കഴിയും ബംഗാളിലൊന്നുമില്ല ത്രിപുരയിലൊന്നുമില്ല ഇവിടുത്തെ കഥ നമുക്ക് കണ്ടറിയാം ഇപ്പോൾ ഏറ്റവും അവസാനം മന്ത്രിക്ക് എക്സിറ്റ് പോൾ പോലും അവർക്ക് മൊത്തം നാലാ കൊടുക്കുന്നത് അത് ദിവസങ്ങൾ കഴിയും തോറും അതും ശുഷ്കമാവും രണ്ടായിരത്തി പതിനാറിലെയും ഈ പറയുന്ന ത്രികോണ മത്സരത്തിലേക്ക് കേരളം പോയപ്പോഴുള്ള നഷ്ടക്കച്ചവടം ആർക്കായിരുന്നു നഷ്ടം ആർക്കാണ് ഉണ്ടായത് തിരിച്ചടി ആർക്കാണ് ഉണ്ടായത് ഇപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പരിദേവനം സി പി എം ബിജെപിയെ വളർത്തുന്നില്ലെന്നാണ് അല്ല ഉണ്ടെന്നേ ഉണ്ടെന്നേ സി പി എം അതിൽ അതാണ് ശ്രമിക്കുന്നത് സി പി എം ഈ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ ഉൾപ്പെടെ പേരാമ്പ്ര വിഷയം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഇന്നലെ എന്താ പിന്നെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ പോലീസ് ആക്രമിക്കുന്നു പക്ഷേ ബി ജെ പി യുടെ ആഫീസിൽ കയറുന്നില്ല ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ബി ജെ പിക്ക് എതിരായി ഒരു നടപടിയും എടുക്കുന്നില്ല സംഘപരിവാർ ശക്തികൾക്കെതിരായി ഈ സർക്കാർ ഒന്നും അനങ്ങുന്നില്ല അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തി ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നു അതൊരു ഭാഗത്ത് ഒരു ഭാഗത്തിൽ എങ്ങനെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാലും സംസ്ഥാനത്തെ ജന തലത്തിൽ ണക്കിന് കർമ്മസമിതി പ്രവർത്തകർക്കെതിരെ അല്ലേ ഈ സർക്കാർ കേസെടുത്തത് ജ്യോതികുമാർ അവർക്ക് തന്നെ പലപ്പോഴും പിന്നെ ഈ സെക്രട്ടേറിയറ്റ് വളയൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാതിരുന്നത് ഈ നേതാക്കന്മാരാരും അണികളെ തിരിഞ്ഞു നോക്കുന്നില്ല അവരെല്ലാം ജയിലിലാകുന്നു അവർക്ക് വേണ്ട നിയമസഹായം കിട്ടുന്നില്ല അവരുടെ ജാമ്യത്തിന് വേണ്ടി ആരും താല്പര്യം കാണിക്കുന്നില്ല ഇതൊക്കെയാണ് ഉയർന്ന വിമർശനം ഒരു സർക്കാരും അങ്ങനെ ചെയ്തുകൂടാ എന്ന് വെച്ചാൽ ഈ ഏകപക്ഷീയമായി നിയമം അല്ലെങ്കിൽ പോലീസ് സംവിധാനം ഉപയോഗിച്ച് എല്ലാവരെയും അടയ്ക്കുക എന്ന സമീപനം ജനാധിപത്യപരമാണോ അല്ലയോ എന്നതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷെ ഇവിടെ അങ്ങ് പറയുന്ന രൂപത്തിലല്ല ഇവിടെ പരിരക്ഷ അവർക്ക് കിട്ടുന്നത് നേരെ അവർക്ക് നിയമ നടപടിയാണ് അനുഭവിക്കേണ്ടി വന്നത് അതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അല്ല അത് കണക്ക് പേപ്പറിൽ കണക്കുണ്ട് നിങ്ങൾ എത്ര പേരെ അറസ്റ്റ് ചെയ്തു എത്ര പേരെ ജയിലിൽ അടച്ചിട്ടുണ്ട് മത്സ്യം തില്ലങ്കേരി പരസ്യമായി അവിടെ ആചാരലംഘനം നടത്തി അദ്ദേഹം അവിടെ പോലീസിൻ്റെ മെഗാഫോൺ ഉപയോഗിച്ചു എന്ത് നടപടി എടുത്തു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ അദ്ദേഹം രാജ്യം വിട്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അപ്പോൾ നേതാക്കന്മാരെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഏതാനും പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു അതുതന്നെയാണ് ബി ജെ പി നേതാക്കന്മാർക്കെതിരെയും പ്രവർത്തകർക്കുള്ള വികാരം ഇത് രണ്ടും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ നിങ്ങൾ താങ്കൾ പറഞ്ഞില്ല അതിന് ഉത്തരമുണ്ട് പ്രവർത്തകരെ മാത്രം തൊടുന്നു നേതാക്കന്മാരെ തൊടുന്നില്ല അവിടെ കൃത്യമായ ഒരു അജണ്ട അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആർ എസ് എസിനെ പ്രോത്സാഹിപ്പിക്കാൻ സംഘപരിവാറിനെ പ്രോത്സാഹിപ്പിക്കാൻ സമരം നടത്തിയപ്പോൾ നിയമ നടപടി നേരിടുകയല്ലേ ബിജെപി മുന്നിൽ നിന്ന് സമരം അല്ല ഞാൻ പറയട്ടെന്നേ ബി ജെ പി മുന്നിൽ നിന്ന് സമരം ചെയ്തപ്പോൾ ആരാ സമരം പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ സംഘപരിവാർ ശക്തികൾ രംഗത്തിറങ്ങി സംഘപരിവാർ ശക്തികൾ ഇറങ്ങി ഇവിടെ സംസ്ഥാനത്ത് നടത്തിയ അക്രമങ്ങൾ എത്രത്തോളം ആണെന്ന് നിങ്ങൾ കണ്ടല്ലോ എന്തെല്ലാം അക്രമ സംഭവങ്ങളുടെ ഉണ്ടായി അതിന് അതിന് പിന്നെ ഊർജ്ജം പകരുന്ന രീതിയിലല്ലേ പേരാമ്പ്രയിൽ സി പി എംമാർ പ്രവർത്തിച്ചത് പാർട്ടി അങ്ങനെ ഒരു മൂന്നാമത്തെ വാചകവും കൂടെ നിങ്ങൾക്ക് മുദ്രാവാക്യം എന്ന നിലയിൽ ഹൃദയത്തിൽ നിന്ന് നൽകിയിട്ടാണല്ലോ രാഹുൽ ഗാന്ധി പോയിരിക്കുന്നത് ആ എൻ്റെ പാർട്ടിയുടെ അവസ്ഥയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനാറിലെ കണക്കുകൾ കൊണ്ട് ഇപ്പോൾ വീണ്ടും പ്രസക്തമാകുന്നത് കാരണം നിങ്ങൾ പറയുകയാണ് കൂടുതൽ കൂടുതൽ ബി ജെ പി ബലപ്പെടുന്നുവെന്ന് ബി ജെ പിയെ ബലപ്പെടുത്താൻ സി പി എം നിൽക്കുകയും ബലപ്പെടാൻ ബി ജെ പി നിൽക്കുകയും ചെയ്താൽ നിങ്ങൾ തകർന്നു പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ ആനുകൂല്യത്തിൽ ശക്തി കാട്ടേണ്ടവരാണ് എന്നാണോ നിങ്ങൾ നിങ്ങളെപ്പറ്റി വിലയിരുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ ഈ എൻ്റെ ബൂത്ത് എൻ്റെ അഭിമാനം എൻ്റെ പാർട്ടി എന്ന് പറയരുത് അല്ലല്ല അങ്ങനെയല്ലല്ലോ പറയേണ്ടത് സി പി എമ്മിൻ്റെ ബൂത്ത് ബി ജെ പിയുടെ ബൂത്ത് സി പി എം എന്ന പാർട്ടി ബി ജെ പി എന്ന പാർട്ടി അങ്ങനെയാണ് പറഞ്ഞു പോകേണ്ടത് ഇവരൊക്കെ അടങ്ങി നിന്ന് വളർത്തിയാൽ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ ബൂത്ത് അങ്ങനെ ഞങ്ങൾക്ക് അഭിമാനം ഇങ്ങനെ ഒന്നും അങ്ങനെ ഒന്നും വേണു അങ്ങനെ ഒന്നും വേണു വ്യാഖ്യാദിക്കാൻ നിൽക്കണ്ട വേണു അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് വേണുന്റെ കയ്യിൽ ഞങ്ങൾ വളരെ പ്രകടമായി പറയുന്നു ഞങ്ങളെ സംബന്ധിച്ച് കേരളീയ രണ്ടായിരത്തി വരാം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലെ കണക്കും രണ്ടായിരത്തി പതിനാലിലെ കണക്കും രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തിയപ്പോൾ ബി ജെ പി എന്നത് എൻ ഡി എ ആയി മാറിയിട്ടുണ്ട് ബി ഡി എസ് ഉൾപ്പെടെയുള്ള ഉണ്ടായിട്ടുണ്ട് അവിടെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർക്ക് പതിനാലിന് അധികം പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്ക് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് അതവരുടെ ആണ് ഇനി അവർക്ക് ഡിക്ലൈൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി കേരളത്തിൽ നിന്ന് നിഷ്പ്രഭമാകും യു ഡി എഫിനോടൊപ്പം കേരളത്തിലെ വോട്ടർമാർ നിൽക്കും അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയമായ കള്ളക്കളി നടത്തിയതിന് സി പി എമ്മിനെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർക്ക് കൃത്യമായ മറുപടി കേരളത്തിൽ വോട്ടർമാർ കൊടുക്കും അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ സജ്ജരാക്കി അവരെ കൊണ്ട് പ്രവർത്തനം നടത്തി കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം അക്കാര്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ഈ പറയുന്ന കള്ളക്കളി സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി മുന്നണിയുടെയും ഒക്കെ കള്ളക്കളി ഞങ്ങൾ ജനങ്ങളോട് സംബന്ധിക്കും അവർക്കത് ബോധ്യപ്പെടും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി എഴുത്തുണ്ടാകും അത് കാത്തിരുന്ന് കാണുക തന്നെ ഞാൻ പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട അതിനകത്ത് ഒരു തർക്കവുമില്ല അവർക്ക് എന്താണ് പ്രസക്തി എന്ന് അവർ തന്നെ പറയട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്നെ സോഷ്യലിസം ഞങ്ങളുടെ കമ്മ്യൂണിസം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ പിന്നെ സിദ്ധാന്തങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ദേശീയ തലത്തിൽ പ്രസക്തി നിങ്ങൾക്ക് ഒരു പ്രസക്തിയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് നിങ്ങൾ എത്ര സീറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ നിങ്ങൾക്ക് രണ്ടക്കം തികയ്ക്കാൻ കഴിയുമോ രണ്ടക്കം പോയിട്ട് അഞ്ച് തികയുമോ എന്നെ കണ്ടറിയണം നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടൊരു വാട്ടർ ലൂ ആകാൻ പോവുകയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സി പി എമ്മിനും സി പി ഐ ദേശീയ പാർട്ടി എന്നുള്ള അവരുടെ സ്ഥാനം പോലും നഷ്ടപ്പെടാൻ പോകുന്ന രീതിയിലേക്കാണ് ഈ പാർലമെന്റിന്റെ അവസാനം എത്താൻ പോകുന്നത് അവരുടെ കള്ളക്കളിക്ക് അവരുടെ ഇത്തരത്തിലുള്ള അവസരവാദ രാഷ്ട്രീയത്തിന് കേരളീയ സമൂഹം തീർച്ചയായും തിരിച്ചടി നൽകും എന്നുള്ള തർക്കവും വേണ്ട